നമസ്കാരം. ഇനി ക്യാൻസർ രോഗികൾക്ക് ധൈര്യമായി കോവിഡ് വാക്സിൻ സ്വീകരിക്കാം. എതിർ പ്രചാരണങ്ങളും ചില സിദ്ധാന്തങ്ങളും യഥാക്രമം നടക്കുമ്പോഴും കോവിഡ് വാക്സിൻ മനുഷ്യരാശിക്ക് ഉപയോഗ്യമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണെന്നാണ് വിവിധ പഠനങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. വാക്സിൻ്റെ രണ്ട് ഡോസുകളും എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളിലും ആൻറ്റിബോഡികൾ രൂപപ്പെടുമെന്നാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂയോർക്ക് ബ്രോങ്സിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ കോളേജ് ഓഫ് മെഡിസിനിലെയും മൊണ്ടേഫിയർ ഹെൽത്ത് സിസ്റ്റത്തിലെയും ഗവേഷകർ ഒന്നിച്ചു നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. വാക്സിൻ്റെ രണ്ട് ഡോസുകളും എടുത്തതിനു ശേഷം 94% അർബുദ രോഗികളിലും ആൻറ്റിബോഡികൾ രൂപപ്പെട്ടുവെന്നാണ് ഇവരുടെ പഠനത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്സും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനത്തെ നിഷ്ക്രിയമാക്കുന്ന മറ്റ് ചികിത്സകളും ചെയ്യുന്ന രോഗികളിൽ പോലും ആൻറ്റിബോഡി പോസിറ്റിവിറ്റി നിരക്ക് 70% വന്നു. അർബുദ രോഗികൾക്ക് വാക്സിൻ ഫലപ്രദമല്ലെന്ന് വിശ്വസിച്ചിരുന്ന നിരവധി രോഗികൾക്കും ഡോക്ടർക്കും ആശ്വാസമാകുന്നതാണ് ഈ കണ്ടുപിടുത്തം. വാക്സിൻ ലഭ്യമാണെങ്കിൽ ഒരു അർബുദ രോഗി തീർച്ചയായും അത് എടുത്തിരിക്കണമെന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ടെന്നാണ് ഈ പഠനത്തിലുൾപ്പെട്ട ഗവേഷകർ പറയുന്നത്. കോവിഡ് ബാധിക്കുവാനും അത് ഗുരുതരമാകുവാനും ഏറ്റവും അധികം സാധ്യതയുള്ള വിഭാഗമാണ് അർബുദ രോഗികളെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള അർബുദങ്ങൾക്കെതിരെയുള്ള ചികിത്സാവിധികൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തും. ഇത് മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള പകർച്ചവ്യാധികൾ ബാധിച്ചാൽ അത് ഗുരുതരമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. രോഗവ്യാപനത്തിനും സാധ്യത ഏറെയാണ്. 2021 May ഇത്തരത്തിലൊരു പഠനം നടക്കുന്നത്. 65 വയസ്സിനുമേൽ പ്രായമുള്ള 90,000 അമേരിക്കൻ പൗരന്മാരെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അവരുടെ ദുർബലമായ പ്രതിരോധ സംവിധാനങ്ങൾ കാരണം കോവിഡ് വാക്സിൻ അവർക്ക് ഫലപ്രദമാകില്ലെന്നായിരുന്നു ഡോക്ടർമാർ പോലും വിശ്വസിച്ചിരുന്നത്. മാത്രവുമല്ല പരീക്ഷണ സമയത്തും അർബുദ രോഗികളിൽ വാക്സിൻ പരീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾക്ക് വാക്സിൻ ലഭിക്കുമെന്നോ അത് അവരുടെ ക്യാൻസർ ചികിത്സയെ എങ്ങനെ ബാധിക്കുമെന്നോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് 200 ക്യാൻസർ രോഗികൾക്ക് വാക്സിൻ്റെ രണ്ട് ഡോസുകളും നൽകിയായിരുന്നു പഠനത്തിന് വിധേയമാക്കിയത്. ഇതിൽ 56% പേർ നിലവിൽ കീമോതെറാപ്പിക്ക് വിധേയരാകുന്നവരായിരുന്നു. മാത്രവുമല്ല അതിൽ 19% പേർ വാക്സിൻ സ്വീകരിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് കീമോതെറാപ്പിക്ക് വിധേയരായവരും ആയിരുന്നു. സാധാരണയായി കാണപ്പെടുന്ന എല്ലാത്തരം അർബുദങ്ങളും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. വാക്സിൻ നൽകിയ 200 അർബുദ രോഗികളിൽ 94% പേരിൽ വാക്സിനേഷന് ശേഷം ആൻറ്റിബോഡികൾ വികസിച്ചതായി കണ്ടെത്തി. അതായത് അവരുടെ പ്രതിരോധ സംവിധാനം കോവിഡിനെ പ്രതിരോധിക്കുവാൻ പര്യാപ്തമായി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേനുസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, ACVയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.